നമ്മൾ ഈ വലിയ പ്രമാണിമാരായ എഴുത്തുകാരെയും മറ്റും ഒട്ടും വകവയ്ക്കാത്ത ഒരാളായിരുന്നു കൃഷ്ണനായർ. ഏത് കൊലക്കൊമ്പനെയും തൻ്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊന്നു കൊല വിളിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് തന്നെയുണ്ട്, വധം, വധിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അതുകൊണ്ട് സാഹിത്യാധികാര സ്ഥാപനങ്ങളെ അദ്ദേഹം തീരെ ഗണിച്ചിരുന്നില്ല. സാംസ്കാരിക രംഗത്തെ അധികാര സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആ വലിയ എഴുത്തുകാരെ ഒന്നും തീരെ പരിഗണിച്ചിരുന്നില്ല. തൻ്റെ മുമ്പിലുള്ള കൃതി മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത്. പൊതുവേ നിരൂപകരുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള സമീപനം പുലർത്തുന്നവരുണ്ട്. എഴുത്തുകാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ എഴുത്തിനെയും കൃതികളെയും ഒക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന നിരൂപകരും വിമർശകരുമുണ്ട്. വായനക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വായനക്കാർക്ക് വേണ്ടി കൃതികളെ സമീപിക്കുന്ന ആളുകളുണ്ട്. കൃഷ്ണനായർ ആദ്യന്തം വായനക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഈ വൻമലകളെയൊക്കെ അഴിച്ചു തകർക്കുമ്പോൾ സാധാരണ വായനക്കാർക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഈ ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോൽക്കാൻ പോകുന്ന ആ ടീമിനോട് നമുക്കൊരു അനുഭാവം വരുമല്ലോ. അത്തരത്തിൽ വായനാ സമൂഹത്തിനൊരു അനുഭാവമുള്ള താരതമ്യേന ഈ വൻമലകളെ തകർക്കുന്നവരോടുള്ള ഒരു ആരാധനയും സ്നേഹവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പംക്തിയുടെ വിമർശന സമീപനം തന്നെ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്ന് വന്ന ഒരു പ്രത്യേക രാസയോഗത്തിലൂടെ രൂപപ്പെട്ട് കാലം കൊണ്ട് വായനാ സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട വിഭവമായിട്ട് മാറിയ ഒന്നാണ് സാഹിത്യവാരഫലം. ഇപ്പോൾ എന്തുകൊണ്ട് മാതൃഭൂമി അത് പുനഃപ്രസിദ്ധീകരിക്കുന്നു? ഏഴ് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. ഒരിക്കലും അത് വളരെ 1992 വെറും 570 പേജുള്ള ഒരു ചെറിയ പുസ്തകമായിട്ട് അതിലെ കുറേ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് തൃശ്ശൂർ കറണ്ട് ബുക്സ് കുറച്ചുകൂടെ വലിപ്പത്തിൽ അതിലെ കുറേ ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ 6-7 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ വായനക്കാരനെയും താല്പര്യപൂർവ്വം ആകർഷിക്കാൻ കഴിയുന്ന എന്തോ അതിലുണ്ട് എന്ന് പ്രസാധകർക്കൊരു തോന്നലുള്ളത് കൊണ്ടാണല്ലോ വലിയ മൂലധനം ചെലവഴിച്ച് അതിനു വേണ്ടി തയ്യാറാകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സാഹിത്യ ലോകത്തെ, നമ്മുടെ കഴിഞ്ഞ സമീപകാല സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ച, ഇന്നായാലും വായിക്കുന്നവരെ ആകർഷിക്കാനുള്ള വകകളുള്ള ഒന്നായിട്ടാണ് പ്രസാധകർ അതിനെ കാണുന്നത് എന്ന് വേണം കരുതാൻ.